പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുഴുവൻ ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചതായി എം വിജൻ എംഎൽഎ. വ്യാഴാഴ്ച കോളേജിലെത്തി പ്രവൃത്തികൾ സന്ദർശിക്കുകയും ലിഫ്റ്റ് സ്ഥാപിച്ച കമ്പനി അധികൃതരും കോളേജ് എഞ്ചിനീയറിംഗ് വിഭാഗവുമായി സംസാരിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതുമായി ബന്ധപ്പെട്ട ദുരിതം ഏറിയതോടെ എം വിജൻ എംഎൽഎ കരാർ കമ്പനിയുടെയും ലിഫ്റ്റ് സ്ഥാപിച്ച ഏജൻസിയുടെയും പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ലിഫ്റ്റുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള പ്രവൃത്തി വേഗത്തിലായത്. ഫിൻലാൻഡിൽ നിന്നുമാണ് യന്ത്രഭാഗങ്ങൾ എത്തിക്കുന്നത്. ലിഫ്റ്റ് സ്ഥാപിച്ച ഏജൻസിയുടെ ഭാഗത്തുനിന്നും ലിഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിനുള്ള യന്ത്രഭാഗങ്ങൾ വേഗത്തിൽ എത്തിക്കുന്ന കാര്യത്തിലും വീഴ്ച വന്നിട്ടുണ്ട്. 20 പേർക്ക് കയറാവുന്ന ഒരു ലിഫ്റ്റിന്റെ യന്ത്രഭാഗം എത്തിച്ച് തിങ്കളാഴ്ചയോടെ പ്രവർത്തനക്ഷമമാക്കും. ഒരു മാസത്തിനകം തന്നെ 4 ലിഫ്റ്റുകളും പ്രവർത്തനക്ഷമമാക്കാൻ കഴിയും. ഇതോടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും 10 ലിഫ്റ്റുകൾ മെഡിക്കൽ കോളേജിൽ സജ്ജമാകുമെന്ന് എം വിജൻ എംഎൽഎ പറഞ്ഞു. നിലവിൽ 4 ലിഫ്റ്റാണ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നത്. 10 ലിഫ്റ്റാണ് നമുക്ക് പൂർണ്ണമായി ഉള്ളത്. അതിൽ 2 ലിഫ്റ്റ് ഇപ്പോൾ തകരാറിലാണ്, ഇടിമിന്നലേറ്റ് തകരാറിലാണ്. അതിൽ ഒരു ലിഫ്റ്റ് ഇപ്പോൾ വർക്ക് തിങ്കളാഴ്ച കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും എന്നാണ് കമ്പനി പറഞ്ഞത്. ഫിൻലാൻഡിൽ നിന്നാണ് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഡ്രൈവ് എത്തേണ്ടത് എന്നിടത്ത് അതിൻ്റെ ഒരു കാലതാമസമാണ് ഇതിൽ വന്നിട്ടുള്ളത്. തൊട്ടടുത്ത ആഴ്ച തന്നെ നമുക്ക് മറ്റേ ലിഫ്റ്റ് കൂടി തുറന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. 15 പേരെ ഉൾക്കൊള്ളുന്ന പുതിയ 2 ലിഫ്റ്റിൻ്റെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മാസമാണ് നമുക്ക് സമയം പണി പൂർത്തീകരിക്കാൻ ആവശ്യമുള്ളത്. ഒരു മാസം കൊണ്ട് നമുക്ക് ആ പണി പൂർത്തീകരിക്കാൻ, വളരെ വേഗതയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി നടത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒരു മാസത്തിനകം 10 ലിഫ്റ്റുകളും പുതിയ ലിഫ്റ്റുകൾ എന്ന രീതിയിൽ കൂടുതൽ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും മുകളിലേക്കും താഴേക്കും എളുപ്പത്തിൽ വരത്തക്ക രീതിയിലുള്ള സജ്ജീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആശുപത്രി കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം അവസാനഘട്ടത്തിലാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ഡയാലിസിസ് കേന്ദ്രം തുടങ്ങിയവയുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ചികിത്സാ സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും എംഎൽഎ പറഞ്ഞു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും എംഎൽഎക്ക് ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.